ഇടുക്കിയിൽ വൻ കഞ്ചാവ് വ്യാജമദ്യവേട്ട. രാജാക്കാട് ഉണ്ടമലിൽ നിന്നും 12 കിലോയിലധികം കഞ്ചാവും 25 ലിറ്റർ വ്യാജമദ്യവും പിടികൂടി. വ്യാജമദ്യ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 150 ലിറ്റർ കോടിയും വാറ്റുപകരണങ്ങളും കണ്ടെത്തി. അടച്ചിട്ടിരുന്ന വീട്ടിൽ ഉടുമ്പൻചോല എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. പ്രതി കൊല്ലപ്പള്ളി സൈബു തങ്കച്ചനായ അന്വേഷണം ഊർജിതമാക്കി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് വ്യാപകമായി പരിശോധന നടത്തി വരുന്നതിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജാക്കാട് ഉണ്ടമലയിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത്. ഈ സമയം പ്രതി വീട്ടിലുണ്ടായിരുന്നില്ല. തുടർന്ന് വില്ലേജ് ഓഫീസറെയും പഞ്ചായത്ത് അംഗത്തെയും വിളിച്ചു വരുത്തി എക്സൈസ് അംഗം വീട് തുറന്ന് അകത്തു കയറുകയായിരുന്നു. പരിശോധനയിൽ 12 കിലോ 380 ഗ്രാം കഞ്ചാവും 25 ലിറ്റർ വാറ്റുചാരായവും വ്യാജമദ്യ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 150 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സൈബു തങ്കച്ചൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 12.5 കിലോയോളം കഞ്ചാവും 25 ലിറ്റർ ചാരായവും 150 ലിറ്ററോളം കോട വാറ്റുപകരണങ്ങൾ കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസ് ഇയാൾ വ്യാജമായി കാറിൽ പതിപ്പിച്ചിരുന്ന നമ്പറുകൾ ഇയാളുടെ മുൻ കേസുകളുടെ വിവരങ്ങൾ എന്നിവയൊക്കെ ഇവിടുന്ന് സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒറീസ ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്ക് വാഹനങ്ങളിൽ പെട്ടെന്ന് പരിശോധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചരക്ക് വാഹനങ്ങളിൽ വൻതോതിൽ കഞ്ചാവ് ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതനുസരിച്ച് ഈ രണ്ട് സ്ക്വാഡുകളും വളരെ ആത്മാർത്ഥമായി തന്ത്രപരമായി പരിശ്രമിച്ചതിൻ്റെ ഒടുക്കത്തിലാണ് ഈ കേസ് കിട്ടുന്നത്. ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. ഉച്ചവരെ ഈ പറഞ്ഞ സൈബു ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് അറിയുന്നത്. അത് തുറന്ന് പരിശോധിക്കുന്നതിനായിട്ട് നമ്മൾ രാജാക്കാട് വില്ല ഓഫീസറെയും ഈ വാർഡിൻ്റെ മെമ്പറെയും കൂട്ടി ആണ് ഈ വീടുകൾ തുറന്ന് പരിശോധിച്ചിട്ടുള്ളത്. വീടിനുള്ളിൽ തന്നെയാണ് കഞ്ചാവും ചാരവും മറ്റു വാറ്റുപകരണങ്ങളും കൂടെയെല്ലാം സൂക്ഷിച്ചു വച്ചിരുന്നത്. സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി തമിഴ്നാട് സർക്കാരിൻ്റെ പോലീസ് പ്രൊവിഷൻ വിങ് ഫോറസ്റ്റ് കേരള പോലീസ് ഫോറസ്റ്റ് എക്സൈസ് റവന്യൂ ആരോഗ്യവകുപ്പ് തുടങ്ങിയ എല്ലാ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് സംയുക്തമായി വാഹന പരിശോധനകളും അല്ലാതെയുള്ള പരിശോധനകളും കൂടുതൽ തവണ നടത്താനും കൂടുതൽ ഏരിയകളിൽ വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രതി കൊല്ലപ്പള്ളിയിൽ സൈബു തങ്കച്ചനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും എക്സൈസ് അന്വേഷിച്ചു വരികയാണ്. ഇയാളെ മുമ്പ് പേരൂർക്കട പോലീസ് 10.5 കിലോ കഞ്ചാവ് ഓയിലുമായി പിടികൂടിയിരുന്നു. തമിഴ്നാട് വഴി ഇടുക്കി ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിച്ചതിനുശേഷം മറ്റു ജില്ലകളിലേക്കും എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യാജ നമ്പർ പ്ലേറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്.